കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച പൊതുസ്ഥലങ്ങളിലും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും സ്ഥാപിച്ച 12276 പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ നീക്കം ചെയ്തു. സി വിജിൽ ആപ്പിലെ പരാതികൾ വഴിയും നേരിട്ടും കണ്ടെത്തിയ ചുവരെഴുത്ത് പോസ്റ്ററുകൾ ബാനറുകൾ കൊടികൾ ഉൾപ്പെടെയുള്ളവ ചട്ടലംഘനങ്ങളാണെന്ന് സ്ക്വാഡുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഴീക്കോട് 1159 പോസ്റ്ററുകളും ധർമ്മടത്ത് 754ഉം ഇരിക്കൂർ 516ഉം കല്യാശ്ശേരിയിൽ 1021ഉം കണ്ണൂരിൽ 992ഉം കൂത്തുപറമ്പിൽ 795ഉം മട്ടന്നൂർ 649ഉം പയ്യന്നൂർ 488ഉം പേരാവൂർ 1005ഉം തളിപ്പറമ്പ് 555ഉം തലശ്ശേരി 549ഉം എന്നിങ്ങനെ 8483 ചട്ടലംഘനങ്ങളാണ് സി വിജിൽ ആപ്പ് വഴി ഇതുവരെ കണ്ടെത്തിയത്. 3793 എണ്ണം നേരിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തേണ്ടതിനാൽ ജില്ലയിലെ റോഡുകൾ മുറിക്കുന്നതും കുഴിയെടുക്കുന്നതും അടിയന്തരമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഏപ്രിൽ 7 വരെയോ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്നും കളക്ടർ അറിയിച്ചു. ഇങ്ങനെ റോഡ് കീറുകയും കുഴിയെടുക്കുകയും ചെയ്യുന്നത് നെറ്റ്വർക്ക് കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ നടത്താൻ പാടുള്ളൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കാൻ BSNL സമ്മതിച്ചിരുന്നു. എന്നാൽ പൊതുമരാമത്ത് വിഭാഗം, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വിഭാഗങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി റോഡ് മുറിക്കുകയും കുഴിക്കുകയും ചെയ്യുന്നതിനാൽ കേബിൾ ശൃംഖലയ്ക്ക് വ്യാപകമായ തകരാറുകൾ സംഭവിക്കുന്നതായി BSNL അറിയിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇത്തരം പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്.